ഗൈസ്, അപ്പൊ നമ്മള് രാവിലെ തന്നെ എണീറ്റപ്പോഴാണെങ്കിൽ ചോപ്പിനെ കാളക്കാണ് കണ്ടത്. ഓക്കെ, എവിടെ പോവാന്ന് നോക്കി. അപ്പൊ നമ്മളാണെങ്കിൽ കടയിലും കാണൊക്കെ പോവാൻ പോവാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ കടയിലും കാണൊക്കെ പോവാണ്. ഓക്കെ, അപ്പൊ അതിന് മുന്നേ നമ്മുടെ ലെസ്റ്ററും കാണിക്ക് നമ്മൾ വിളിക്കുന്നുണ്ട്. വേറൊന്നുമില്ല ഗൈസ്, ലെസ്റ്റർ പറഞ്ഞെന്ന് പറഞ്ഞാല് അയൺമാന്റെ ഫോൺ നമ്പർ കാണൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് ഗൈസ്. ഓക്കെ, അപ്പൊ നമുക്കത് കാര്യം നേരെ വീട്ടിലേക്ക് പോയിട്ട് അയൺമാനെ കാണിക്ക് ഒന്ന് വിളിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മുടെ അയൺമാനായിട്ട് നമ്മൾ ഫ്രണ്ട് ആവുകയാണെങ്കിൽ അയൺമാന്റെ സൂട്ട് കാണിക്ക് നമുക്ക് കിട്ടും എന്ന് കാണൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമുക്ക് ആ ഒരു സൂട്ട് ഇട്ട് കുറെ റോബറിയും കാണൊക്കെ ചെയ്യാം. ഓക്കെ, ഈസി ആയിട്ട് നല്ല അടിപൊളി റോബറീസും കാണൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇനി കാര്യം നേരെ വീട്ടിൽ പോയിട്ട് നമ്മുടെ അയൺമാനെ കാണിക്ക് ഒന്ന് വിളിച്ചു നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ വീടിന് കാണൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കാര്യം അയൺമാനെ വിളിച്ചു നോക്കാം. ഓക്കെ, അയൺമാനെ കാണിക്ക് പറഞ്ഞിട്ടുണ്ട് നിന്റെ സ്യൂട്ടിൽ കാണിക്ക് വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന്. നമ്മളെ ഒരു ദിവസം കടന്നുപോയി ഗൈസ്. ഓക്കെ, അപ്പൊ ഇന്നലെ ആണെങ്കിലും നമ്മൾ ലെസ്റ്ററും കാളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, അയൺമാനായിട്ട് ഫ്രണ്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതും കാളൊക്കെ കിട്ടും. നോക്കി, അപ്പൊ നമ്മളാണെങ്കിൽ ആ ഒരു സ്ഥലത്തും കാളൊക്കെ പോയപ്പോഴാണെങ്കിൽ അത് ഫേക്ക് ആണെന്നാണ് ഗൈസ് പറയണത്. ഓക്കെ, ട്രെവറും കാളൊക്കെ പറഞ്ഞു അത് ഫേക്ക് ആണെന്ന്. അപ്പൊ ഗൈസ് നമ്മളോ അത് കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കണം. ഓക്കെ, അപ്പൊ നമ്മളാണെങ്കിൽ ലെസ്റ്ററും കാളൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ ലെസ്റ്റർ പറയുന്നത് വെച്ചാല് ഒരു ജങ്കാടിന് കാളക്കെ അയൺമാന്റെ ഒരു ഡ്രസ്സും കാളക്ക് കിട്ടിയെന്നാണ് ഗൈസ്. ഓക്കെ, അയൺമാന്റെ സ്യൂട്ടും കാളക്കെ ഒരു ജങ്കാടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ജങ്കാടിയിലത്തെ ഒരാളാണെങ്കിൽ അതും കാളക്ക് കുണ്ടോണ വഴിക്ക് റൂട്ടിലും കാളക്ക് കിടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ ഇതും ഫേക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മളാണെങ്കിൽ പോലീസ് കാളക്കെ വിളിച്ചിട്ട് പറയുകയാണ്. ഓക്കെ, അയൺമാന്റെ ഒരു സ്യൂട്ടും കാളൊന്നും കാണുന്നില്ലാന്ന്. അപ്പൊ ഗൈസ് നമ്മളെന്തൊക്കെയായാലും ഇതെന്തൊക്കെയായാലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. കാരണം ലെസ്റ്ററും കാളക്ക് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ലെസ്റ്റർ കള്ളം പറയുന്നതല്ല ഗൈസ്. ഓക്കെ, അപ്പൊ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മളൊരു സംഭവം കണ്ടിട്ടുണ്ട് ഗൈസ്. എന്റെ മൂന് ഗൈസ്, അപ്പൊ ഇതിനാണെങ്കിൽ ജീവനും കാളൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ ഗൈസ് ഈ സൂട്ടാണെങ്കിൽ അനങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്ക് ഇനി എന്തൊക്കെയായാലും ഇതും കാളൊക്കെ എടുത്തുകൊണ്ട് പോകണം. അതിനുശേഷമാണ് നമുക്ക് പോലീസിനെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ ലെസ്റ്ററിന്റെ സ്ഥലത്തേക്ക് കാളക്ക് നമുക്ക് കൊണ്ടുപോവാം. ഓക്കെ, അപ്പൊ ഗൈസ് അതാണെങ്കിൽ ഒരു ഗ്യാങ് മെമ്പർ കാളക്ക് അടിച്ചു മാറ്റിയിട്ടുണ്ട്. എന്റെ മൂന്ന് ഗൈസ്, ഓക്കെ, ഏതൊരു ഗ്യാങ് കാളക്ക് അത് അറിഞ്ഞതിന് ശേഷം അതും കാളക്ക് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. ഗൈസ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു പിടുത്തല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ ആണെങ്കിൽ നമുക്കൊരു കാറും കാളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാറും കാളക്ക് എടുത്തതിന് ശേഷം ഒരു ഗ്യാങ്ങിന്റെ പുറകെ വെച്ച് പിടിക്കുക. ഓക്കെ, അപ്പൊ അത് കിട്ടുമെന്നോ യാതൊരു ഉറപ്പും കാണൊന്നും ഇല്ല. അങ്ങനെ ഗൈസ് നമ്മൾ ഇവനെ കാളൊക്കെ ചവിട്ടി പുറത്തേക്ക് ഇട്ടിട്ട് നമ്മളൊരു കാറും കാളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ നേരെ ആ ഒരു വണ്ടിയും കാളൊക്കെ എടുത്തിട്ട് നേരെ അവരുടെ ആ ഒരു പുറകെ പോവുകയാണ്. അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്തെടുത്തേക്കോ. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ ഇതാ നേരെ പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗൈസ് നമ്മളാണെങ്കിൽ ഇതാ വണ്ടിയും കാളൊക്കെ എടുത്തതിന് ശേഷം വെള്ളത്തിന്റെ അടിയിൽ നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മളാണെങ്കിൽ റോബറിയും കാളക്ക് കഴിയുമ്പോ വെള്ളത്തിന്റെ അടിയിലാണ് ഒളിച്ചിരിക്കാറ് ഗൈസ്. പക്ഷെ ഇവിടെ എങ്ങും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഓക്കെ, അപ്പൊ ഇവരെന്തോ ഒരു ട്രിക്കി പ്ലാനോടുകൂടിയാണ് വന്നിരിക്കുന്നത്. അതിന് നമ്മളിതാ വെള്ളത്തിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ വേറെ സ്ഥലത്തും കാളൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് ഗൈസ് നമ്മൾ ലെസ്റ്ററും കാളൊക്കെ വിളിക്കുന്നുണ്ട്. വേറൊന്നുമില്ല ഗൈസ്, ലെസ്റ്റർ പറയുന്നത് നമ്മുടെ ഡൈനോസറിൻ്റെ പല്ലും കാളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പല്ലും കൊണ്ട് ഒരു കോമ്പസും കാളൊക്കെ ഉണ്ടാക്കാന്നാണ് ഗൈസ് പറയുന്നത്. അപ്പോൾ ആ ഒരു കോമ്പസ് ഉണ്ടെങ്കിൽ അയൺമാൻ്റെ എല്ലാ സ്യൂട്ടും കാളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് ഗൈസ് ലെസ്റ്റർ കാളൊക്കെ പറയുന്നത്. അപ്പോൾ ഇതും കൊണ്ട് വേറൊരു സംഭവമൊക്കെ കൂട്ടിയിട്ടാണ് ഗൈസ് ഈ ഒരു കോമ്പസും കാളൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെയാലും നേരെ ജുറാസിക് പാർക്കിലേക്ക് കാളൊക്കെ പോകണം. ഓക്കെ, അപ്പൊ നമ്മളെന്തൊക്കെയാലും നേരെ അങ്ങോട്ടേക്ക് പോവാൻ പോവാണ്. അങ്ങനെ നമ്മളിതാ വാനും കൊണ്ട് ഓക്കെ ഒരു ട്രക്കും കൊണ്ട് കാളൊക്കെ ജുറാസിക് പാർക്കിലും കാളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആണെങ്കിൽ ഡൈനോസർ ഒന്നും കാണുന്നില്ല. അങ്ങനെ നമുക്കാണെങ്കിൽ പോലീസിൽ നിന്ന് ലൈസൻസ് കാളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഡൈനോസറേയും കാളൊക്കെ കൊല്ലാനുള്ള ലൈസൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ ആണെങ്കിൽ കുഞ്ഞു ഡൈനോസറും കാളൊക്കെ ഉണ്ട്, പക്ഷെ അത് വലുതാണ് ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്തേക്കാണെങ്കിൽ അതും കാളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മളിതാ വെടിവെച്ച് അതിനെ കൊന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് ഇതാ ഒരു പല്ലും കാളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മളിതാ പല്ലും കാളൊക്കെ ഊരിയെടുത്തതിന് ശേഷം നേരെ പോവാൻ പോവാണ്. അങ്ങനെ ഗൈസ് നമ്മളിതാ നേരെ പോവാൻ പോവാണ്. അപ്പോഴാണ് ഗൈസ് നമ്മൾ പോലീസ് ഓഫീസറും കാളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
വേറെ ഒന്നുമില്ല, ഈ ആ ഒരു അയൺമാന്റെ സ്യൂട്ടും കാളക്കെ കണ്ടുപിടിച്ചതിനാല് ടോണി സ്റ്റാർക്കും കാളക്കെ നമ്മക്ക് 11 കോടി രൂപ തരാന്നാണ് ഈസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈസ് നമ്മളത് ആ കോമ്പസും കാളക്കെ ഉണ്ടാക്കി. പക്ഷെ ഈ ഒരു അയൺ ആയിട്ടുള്ള ഈ ഒരു മാനും കാളക്കെ നമ്മുടെ ആ ഒരു കോമ്പസ് കയ്യിലും കാളക്കെ എടുത്ത് വെച്ചതിന് ശേഷം ആ ഒരു കോമ്പസും കൊണ്ട് ഓടിപ്പോവുകയാണ് ഈസ്. അങ്ങനെ ഗൈസ് നമ്മളാണെങ്കിൽ നമ്മുടെ ലെസ്റ്ററും കാളക്കെ രക്ഷിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ലെസ്റ്റർ ആണെങ്കിൽ അവന് വെടിവെച്ചിട്ടതിന് ശേഷം നല്ലോണം തന്നെ ചവിട്ടി അവനെ ഒരു വിധാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കോമ്പസും കൊണ്ട് നമ്മുടെ ലെസ്റ്ററും കാളക്കെ പോയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അങ്ങനെ ലെസ്റ്ററും കാളക്കെ നമ്മൾ രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഗൈസ് നമ്മളാണെങ്കിൽ വീട്ടിൽ നിന്ന് കാളക്കെ ഇറങ്ങി പോവുകയാണ് ഗൈസ്. ഓക്കെ, അപ്പം നമുക്കിനി എൻ്റെ കയ്യിൽ നേരെ ലെസ്റ്ററിൻ്റെ ഹൈഡ് ഔട്ടിലേക്കും കാളക്കെ പോവാം. ഓക്കെ ഈസ്, അപ്പം നമ്മളാണെങ്കിൽ ഇതാ മേളി കൂടി ഇങ്ങനെ പറന്ന് കളിക്കുകയാണ്. വേറെ ഒന്നുമില്ല ഈസ്, നമുക്ക് ആ ഒരു സംഭവം കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ നമ്മളിത് ആ ഒരു അയൺമാൻ്റെ സംഭവം കളക്കെ ചെസ്റ്റിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പം നമ്മളാണെങ്കിൽ അതിൽ ഡബിൾ ടാപ്പ് നിൽക്കിയപ്പോഴാണെങ്കിൽ നമ്മുടെ സ്യൂട്ടും കളക്കെ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. എൻ്റെ മോന് ഗൈസ് വേറെ ലെവൽ. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഗൈസ് നമ്മുടെ സ്യൂട്ടും കളക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതിനാണെങ്കിൽ കുറേ സൂപ്പർ പവറും കാളൊക്കെ ഉണ്ടോക്കെ. അപ്പോൾ ഇതിൻ്റെ സൂപ്പർ പവേഴ്സും കാളക്കി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്തൊക്കെയായാലും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ എന്തൊക്കെയായാലും ഇതൊന്ന് കാണാം. ഓക്കെ, പിന്നെ ഗൈസ് ഇതാണെങ്കിൽ വേറെ ലെവലായിട്ടുണ്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയായാലും കാണാവുന്നതാണ്. നമുക്ക് ഇതും കാളൊക്കെ വെച്ച് പറന്ന് കുറേ റോബറിയും കാളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം കാളൊക്കെ കാണുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു സിസ്റ്റമെറ്റിക് ആയിട്ടുള്ളൊരു സംഭവം കാളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പറന്ന് പോവുകയും കാളൊക്കെ ചെയ്യുക. പിന്നെ എന്ത് വേണമെങ്കിലും നമുക്ക് റോബ് ചെയ്യുക ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ ഒരു വീഡിയോയും കാളൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ടാണെന്ന് പറയാം. ടാറ്റാ.